Hi everyone, welcome to Sharing Knowledge. We will study Tally daily transactions. That is purchase voucher. Stock item purchase voucher engane enter cheyyam ennullathana. Adupole purchase return, debit note voucher namukku enganeyana idindathe enter cheyyunnathu nammal padikkunnundu. Okay, namukku adinte example onnu nokkam. Inde first example idana purchased from Usha Electronics. Athe edakka items aanu purchase cheyidirikkunnathu? 20 ceiling fan at 800 each, 10 table fan at 1000 each. Okay, so ceiling fan and table fan are Usha Electronics company purchase. So, we will see product type purchase transaction because party mentioned. Okay, so we will see journal entry purchase and the expense account in debit Usha Electronics and the party account in credit. Now, we will 26,000 rupees. That is ceiling fan etraya parnirikune 20800 രൂപ വെച്ച് ഓക്കേ അതുപോലെ ടേബിൾ ഫാൻ ഒരെണ്ണം 1000 രൂപ വെച്ച് ഓക്കേ സോറി 10 എണ്ണം 1000 രൂപ വെച്ച് അങ്ങനെയാണ് ഇവിടെ 26000 എന്നുള്ള amount ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പർച്ചേസ് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ഇതിന്റെ റിട്ടേൺ നോക്കാം റിട്ടേൺന്റെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം കണ്ടോ റിട്ടേൺ ടു ഉഷ ഇലക്ട്രോണിക്സ് അപ്പോൾ നമ്മൾ പർച്ചേസ് നടത്തിയത് ഉഷ ഇലക്ട്രോണിക്സിൽ നിന്നാണ് അവർ റിട്ടേൺ നമ്മൾ അത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് അവർക്ക് എത്രണ്ണം നമുക്ക് 20 സീലിംഗ് ഫാൻ മേടിച്ചതിൽ 2 എണ്ണം റിട്ടേൺ ചെയ്തു 10 ടേബിൾ ഫാൻ മേടിച്ചതിൽ 1 എണ്ണം റിട്ടേൺ ചെയ്തു ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഉഷ ഇലക്ട്രോണിക്സ് എന്ന പാർട്ടി അക്കൗണ്ടിനെ നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്തിരിക്കുന്നു നമുക്കറിയാം പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ഇൻകം അക്കൗണ്ട് ആണ് അല്ലേ പർച്ചേസ് എക്സ്പെൻസ് പർച്ചേസ് റിട്ടേൺ ഇൻകം അക്കൗണ്ടും ആണ് ഓക്കേ അതുപോലെ നോക്കിയാൽ അതിന്റെ amount ഇവിടെ കാണിച്ചത് 2600 വന്നിരിക്കുന്നത് സീലിംഗ് ഫാൻ 2 എണ്ണമാണ് നമ്മൾ റിട്ടേൺ ചെയ്തത് 800 രൂപ വെച്ച് അതുപോലെ ടേബിൾ ഫാൻ 1 എണ്ണം 1000 രൂപ വെച്ച് റിട്ടേൺ ചെയ്തു അങ്ങനെയാണ് ഇവിടെ 2600 എന്ന ഈ amount ഇവിടെ വന്നിരിക്കുന്നത് ഓക്കേ നമുക്ക് ഇതിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ കമ്പനി ഒന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കേ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അത് ഓർത്തിരിക്കുക കമ്പനി ക്രിയേറ്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ അതിനുശേഷം നമുക്ക് ഈ രണ്ട് ട്രാൻസാക്ഷൻസും എൻറ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക നമുക്ക് ഇവിടെ 3 ലെഡ്ജേഴ്സ് ആണ് വേണ്ടത് പർച്ചേസ് പർച്ചേസ് റിട്ടേൺ ഉഷ ഇലക്ട്രോണിക്സ് അല്ല പർച്ചേസും പർച്ചേസ് റിട്ടേണും വരുന്ന ഗ്രൂപ്പ് ഹെഡ് എന്ന് പറയുന്നത് പർച്ചേസ് തന്നെയാണ് ഓക്കേ ഉഷ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാലോ അത് വരുന്ന ഗ്രൂപ്പ് ഹെഡ് സൺട്രി ക്രെഡിറ്റർ ആണ് കാരണം കമ്പനി ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തിയാണ് ഉഷ ഇലക്ട്രോണിക്സ് അതുകൊണ്ട് തന്നെ സൺഡി ക്രെഡിറ്റേഴ്സ് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉഷ ഇലക്ട്രോണിക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം അതായത് ഇപ്പോൾ നമുക്ക് 2 ഫാൻ ആണല്ലോ അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഗ്രൂപ്പ് ആയിട്ട് കൊടുക്കാം സ്റ്റോക്ക് ഗ്രൂപ്പ് ആയിട്ട് കൊടുക്കാം ഫാൻ എന്നുള്ളത് അതുപോലെ നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേഷൻ ആണ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഐറ്റവും പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് മെഷർമെന്റിലാണ് പർച്ചേസ് ചെയ്യുന്നത് നമ്പേഴ്സ് ആണോ പീസസ് ആണോ കിലോഗ്രാം ആണോ ഗ്രാം ആണോ ഇങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ് യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേഷൻ എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ നമ്മൾ ഇവിടെ നമ്പേഴ്സിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഓഫ് മെഷർ നമ്മൾ NOS നമ്പേഴ്സിൽ ക്രിയേറ്റ് ചെയ്യണം നെക്സ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് സ്റ്റോക്ക് ഐറ്റം ആണ് നമ്മൾ ഇവിടുത്തെ സ്റ്റോക്ക് ഐറ്റം ഏതൊക്കെയാണ് ടേബിൾ ഫാനും സീലിംഗ് ഫാനും ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വൗച്ചർ ക്രിയേഷൻ ഐറ്റം ഇൻവോയ്സ് മോഡിൽ നമ്മൾ ചെയ്യാനുള്ളത് ഓക്കേ അപ്പോൾ സ്റ്റെപ്സ് മനസ്സിലായല്ലോ നമുക്ക് ഇനി അത് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് നോക്കാം ടാലി പ്രീം ഓപ്പൺ ചെയ്ത വിൻഡോയാണ് നമ്മളുടെ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞത് കമ്പനി ക്രിയേഷൻ ആണ് ഞാൻ ഇവിടെ പർച്ചേസ് വിത്ത് ഇൻവെന്ററി എന്നൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ വീഡിയോ കണ്ട് അത് മനസ്സിലാക്കുക നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ടതുള്ളത് ലെഡ്ജർ ക്രിയേഷൻ ആണ് അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് പഠിക്കാം അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഗേറ്റ്വേ ഓഫ് ടാലി എന്ന ഈ വിൻഡോയിൽ നിന്നും ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇവിടെ അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിന്റെ അണ്ടറിൽ ലെഡ്ജർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നോക്കിയേ ലെഡ്ജർ ക്രിയേഷൻ എന്ന ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് 3 ലെഡ്ജേഴ്സ് ആണ് സോ 1 by 1 ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ് ലെഡ്ജർ പർച്ചേസ് എന്നുള്ളതാണ് സോ നെയിമിന്റെ അവിടെ പർച്ചേസ് കൊടുക്കുക അണ്ടർ പർച്ചേസ് ആണ് സോ P കൊടുത്താൽ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്ന് നമുക്ക് പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്തെടുക്കാം എഗെയിൻ ബാക്കിയുള്ള ഓപ്ഷൻസ് എൻ്റർ കീ കൊടുത്ത് സ്കിപ്പ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എക്സിറ്റ് ബട്ടൺ വരുമ്പോൾ എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക സോ ഒരെണ്ണം ഒരു ലെഡ്ജർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു നെക്സ്റ്റ് ലെഡ്ജർ നമുക്ക് വേണ്ടത് പർച്ചേസ് റിട്ടേൺ ആണ് സോ പർച്ചേസ് റിട്ടേൺ എന്ന നെയിമിന്റെ ആ പോർഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എഗെയിൻ എൻ്റർ കീ കൊടുക്കുക അണ്ടർ പർച്ചേസ് റിട്ടേൺ ലെഡ്ജർ അക്കൗണ്ടും വരുന്ന ഗ്രൂപ്പ് ഹെഡ് എന്ന് പറയുന്നത് പർച്ചേസ് തന്നെയാണ് സോ പർച്ചേസ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എൻ്റർ അടിച്ച് ഈ ഒരു വിൻഡോ അക്സെപ്റ്റ് ചെയ്യാം ഈ ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിന്റെ മെയിലിംഗ് ഡീറ്റെയിൽസ് എല്ലാം അതല്ലെങ്കിൽ ഓപ്ഷണലാണത്. ഓക്കെ, എഗെയിൻ എൻ്റർ കീ കൊടുത്ത് എക്സിറ്റ് ബട്ടൺ വരുന്നത് വരെ കൊടുക്കാം. നമുക്ക് വീണ്ടും എൻ്റർ കീ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഏതാണ്? ഉഷ ഇലക്ട്രോണിക്സ് ആണ് നമുക്ക് അടുത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഹെഡ്ജർ. ഓക്കെ, നമുക്ക് അതിന്റെ പേര് അതുപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അണ്ടർ വരുന്നത് ഏതാണ്? പർച്ചേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടി ആയതുകൊണ്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന ഗ്രൂപ്പ് ഹെഡിന്റെ അണ്ടറിലാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എസ് കൊടുത്താൽ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ ആ എസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഇവിടെ ആക്റ്റീവായിട്ട് വരും. നമുക്ക് അവിടെ നിന്ന് സൺഡേ ക്രെഡിറ്റേഴ്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. കണ്ടല്ലോ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് അതുപോലെ സ്കിപ്പ് ചെയ്യാം. എൻ്റർ കീ കൊടുത്ത് ബാക്കിയുള്ള ഓപ്ഷൻസ് സ്കിപ്പ് ചെയ്യുക. നമുക്ക് ആക്സെപ്റ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ ആക്സെപ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ 3 ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് വേണ്ടി നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലി എന്ന വിൻഡോയിലേക്ക് തിരികെ പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കീബോർഡിൽ നിന്ന് എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യണം. കണ്ടോ, എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് ഒന്നുകിൽ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് മാസ്റ്റേഴ്സിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റോക്ക് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേഷൻ്റെ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പം നമുക്കിവിടെ ഏതാണ് സ്റ്റോക്ക് ഗ്രൂപ്പ്? ഫാൻ ആണ് സ്റ്റോക്ക് ഗ്രൂപ്പ് ആയിട്ട് കൊടുക്കുന്നത് അല്ലേ. സോ ഫാൻ എന്ന് ടൈപ്പ് ചെയ്തു. അണ്ടർ പ്രൈമറി ആണ്. ഓക്കെ, ബാക്കി നമുക്ക് ക്വാണ്ടിറ്റീസ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. സോ വീണ്ടും എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്തു. അപ്പം നമുക്ക് ഒരു സ്റ്റോക്ക് ഗ്രൂപ്പേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ ഫാൻ എന്നുള്ളത്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എഗെയിൻ ഒരു പ്രാവശ്യം കൂടെ എസ്കേപ്പ് കീ കൊടുത്ത് മുന്നിലുള്ള വിൻഡോയിലേക്ക് വരിക. ഓക്കെ, അടുത്ത നമുക്ക് ഏതാണ് വേണ്ടത്? യൂണിറ്റ് ഓഫ് മെഷർ ആണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. കണ്ടോ, അതും ഇവിടെ ഉണ്ട്. ലിസ്റ്റ് ഓഫ് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ യൂണിറ്റ് എന്നുള്ള ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, യൂണിറ്റ് ക്രിയേഷൻ്റെ അണ്ടറിൽ സിമ്പിൾ എന്നുള്ള ആ ഒരു പോർഷനിൽ എന്നോ എന്ന് ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഫോർമൽ നെയിം എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം ആണ് നമ്മൾ അവിടെ കൊടുക്കാനുള്ളത്, നമ്പർ എന്നുള്ളത്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് യൂണിറ്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ ഓർത്തിരിക്കാനുള്ളത്. ഓക്കെ, സിമ്പിൾ നമ്മൾ അതിന്റെ ഷോർട്ട് ഫോം കൊടുക്കുവാണ്, എന്നോ നമ്പേഴ്സ് എന്നുള്ളത് ഷോർട്ട് ഫോം. പിന്നെ അതിന്റെ ഫോർമൽ നെയിം ആണ് നമ്പർ ഫുൾ ഫോം ആയിട്ട് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, എഗെയിൻ എൻ്റർ കീ കൊടുക്കാം. എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഓഫ് മെഷറും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എഗെയിൻ എസ്കേപ്പ് കീ കൊടുത്ത് മുന്നിലുള്ള വിൻഡോയിലേക്ക് തിരികെ വരിക. ഇവിടെ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ ആണ്. നമുക്ക് 2 സ്റ്റോക്ക് ഐറ്റമാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അല്ലെ, ഏതൊക്കെ സ്റ്റോക്ക് ഐറ്റമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്? ഇതിനകത്ത് ടേബിൾ ഫാനും സീലിംഗ് ഫാനും. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റോക്ക് ഐറ്റം എടുക്കാം. നോക്കി സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ എന്നിങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഐറ്റം സീലിംഗ് ഫാൻ ആണ്. ഓക്കെ, ഇപ്പോൾ സീലിംഗ് ഫാൻ എന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എഗെയിൻ എൻ്റർ കീ കൊടുക്കുക. അണ്ടർ വരുമ്പോൾ ഇവിടെ ചോദിക്കുന്ന അണ്ടർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ആണ് ഫസ്റ്റ് അണ്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫാൻ എന്ന ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നോക്കി ഇവിടെ ഈ പോർഷനിൽ നിന്ന് ഫാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ജസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മൾ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്? നമ്പർ എന്നുള്ളതാണ്. സോ അവിടെ നിന്ന് എന്നോ നമ്പർ, എന്നോ എന്ന് പറഞ്ഞാൽ നമ്പറിന്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ കൊടുക്കാം. സോ ഓരോ പ്രാവശ്യം സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് അണ്ടർ സ്റ്റോക്ക് ഗ്രൂപ്പ് ഏതാണ്, രണ്ടാമത്തത് യൂണിറ്റ്സ് ഏതാണെന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എഗെയിൻ എൻ്റർ കീ കൊടുക്കുക. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാം. ദെൻ അക്സെപ്റ്റ് ബട്ടൺ കൊടുത്താൽ അത് അക്സെപ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു, സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്തു, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് വൗച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഐറ്റം ഇൻവോയ്സ് മോഡിൽ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക. അതിലേക്ക് വേണ്ടി നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലി എന്ന വിൻഡോയിലേക്ക് നമുക്ക് തിരികെ പോകണം. അപ്പോൾ കീബോർഡിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ 2 പ്രാവശ്യം എസ്കേപ്പ് കീ പ്രസ് ചെയ്തപ്പോഴാണ് ഈ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന ഈ വിൻഡോയിലേക്ക് നമ്മൾ തിരികെ വന്നത്. ഓക്കെ, ഇവിടെ നിന്നും ഗേറ്റ് വേ ഓഫ് ടാലി എന്ന ഈ വിൻഡോയിൽ നിന്നും വൗച്ചേഴ്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷൻ എന്ന ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നമുക്ക് ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്നത് പേയ്മെന്റ് വൗച്ചർ ആണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ഈ സ്ക്രീനിൽ ഇടത് സൈഡിൽ ഏറ്റവും മുകളിലായി ഇത് കണ്ടൊരു നീല ബാറ്, ആ ബാറിൽ പേയ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന വൗച്ചർ പേയ്മെന്റ് വൗച്ചർ എന്നുള്ളതാണ്. ടാലിയിൽ ഒത്തിരി വൗച്ചേഴ്സ് ഉണ്ട്. കോൺട്രാ വൗച്ചർ, റെസിപ്റ്റ് വൗച്ചർ, ജേണൽ വൗച്ചർ, സെയിൽസ് വൗച്ചർ, അങ്ങനെയൊക്കെ. അപ്പം നമുക്കിവിടെ ഏതാണ് വേണ്ടത്? പർച്ചേസ് വൗച്ചർ ആണ് വേണ്ടത്. സോ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വിൻഡോയുടെ വലത് സൈഡിൽ ഒരു ബട്ടൺ പാനൽ ഉണ്ടായിരിക്കും. അവിടെ നിന്നും പർച്ചേസ് എന്ന ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇത് കണ്ടോ, ഇപ്പോൾ അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷൻ എന്നിങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ കൺഫേം ചെയ്യണം. നമുക്ക് 2 രീതിയിൽ പർച്ചേസ് വൗച്ചർ എൻ്റർ ചെയ്യാം. അസ് വൗച്ചർ ആയിട്ടും അസ് ഇൻവോയ്സ് ആയിട്ടും. എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഐറ്റം കാണിച്ചും അല്ലാതെയും. അപ്പോൾ നമുക്ക് വേണ്ടത് സ്റ്റോക്ക് ഐറ്റം ഇവിടെ കാണിക്കുക എന്നുള്ളതാണ്, ഏതൊക്കെ ഗുഡ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ടത് ഐറ്റം ഇൻവോയ്സ് മോഡാണ് നമുക്ക് വേണ്ടത്. സോ അതാണെന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബട്ടൺ പാനലിൽ ചേഞ്ച് മോഡ് എന്ന ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാം. ഈ ഓപ്ഷൻസിൽ ഐറ്റം ഇൻവോയ്സ് എന്ന ഈ മോഡ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പർച്ചേസ് വൗച്ചർ ഓപ്പൺ ആയി നിൽക്കുന്നത് ഐറ്റം ഇൻവോയ്സ് മോഡിലാണ്. ഓക്കെ, നമുക്ക് കൺഫേം ചെയ്യാം അങ്ങനെയാണെന്നുള്ളത്. കാരണം അങ്ങനെ വരുമ്പോൾ ഈ DRCR എന്ന അബ്രിവേഷൻസ് ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. പകരം നെയിം ഓഫ് ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, പെർ എമൗണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും വിൻഡോയിൽ ഉണ്ടായിരിക്കുക. അങ്ങനെ ഒന്നുകൂടെ അത് കൺഫേം ചെയ്യാം. നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ അതുകൂടെ ഓർത്ത് മനസ്സിലാക്കാം നമ്മൾ ഓപ്പൺ ആയിരിക്കുന്നത് ഐറ്റം ഇൻവോയ്സ് മോഡാണ് എന്നുള്ള കാര്യം കൺഫേം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പർച്ചേസിന്റെ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ഈ ഒരു ബട്ടൺ പാനലിൽ ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ ഡേറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലെ ഫംഗ്ഷൻ കീ ആയ F2 പ്രസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ് മാറ്റി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. ഓക്കെ, ദെൻ എൻ്റർ കീ കൊടുത്തു. ഓക്കെ, നമുക്ക് സപ്ലയർ ഇൻവോയ്സ് നമ്പർ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുക, ഒരു ഇൻവോയ്സ് നമ്പർ കൊടുക്കുവാണ്, പർച്ചേസ് എന്നുള്ളത്, ദെൻ 01. നമുക്ക് അതുപോലെ ഡേറ്റ് വേണമെങ്കിലും സെയിം ഡേറ്റ് ഞാൻ അവിടെ ഇപ്പോൾ ആക്റ്റീവായി വന്നിട്ടുണ്ട്. പാർട്ടി അക്കൗണ്ട് നെയിം ഇവിടെ ആരാണ്? ഉഷ ഇലക്ട്രോണിക്സ് ആണ് പാർട്ടി അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എപ്പോഴും, അതായത് പർച്ചേസ് വൗച്ചർ ഐറ്റം ഇൻവോയ്സിലാണ് കൊടുക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി അക്കൗണ്ട് നെയിമും പർച്ചേസ് ലെഡ്ജറും സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും എന്ന അബ്രിവേഷൻ ഇല്ല, പകരം പാർട്ടി അക്കൗണ്ട് നെയിമും പർച്ചേസ് ലെഡ്ജറുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇവിടുത്തെ പാർട്ടി അക്കൗണ്ട് നെയിം നമ്മൾ ഓൾറെഡി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഉഷ ഇലക്ട്രോണിക്സിന്. സോ അത് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ റെസിപ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകിൽ സ്കിപ്പ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റർ കീ കൊടുത്ത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ പാർട്ടി ഡീറ്റെയിൽസും നമുക്ക് ഒന്നുകിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പർച്ചേസ് ലെഡ്ജർ നമ്മൾ ഉഷ ഇലക്ട്രോണിക്സിൽ നിന്ന് ഫസ്റ്റ് പർച്ചേസ് നടത്തിയ ട്രാൻസാക്ഷൻ ആണ് കാണിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പർച്ചേസ് എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടോ നെയിം ഓഫ് ഐറ്റം എന്ന ഈ ഒരു പോർഷൻ നമ്മളെ കൺസർന്നിപ്പുണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് സ്റ്റോക്ക് ഐറ്റം ആണ്. ഇവിടെ സെലക്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ഐറ്റം ഏതാണ്? സീലിംഗ് ഫാൻ ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ഐറ്റം, 20 എണ്ണം 800 രൂപ വെച്ച്. സോ ഇവിടെ സി കൊടുക്കുമ്പോൾ തന്നെ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇത് കണ്ടോ സ്റ്റോക്ക് ഐറ്റത്തിന്റെ വിൻഡോ. ദെൻ സീലിംഗ് ഫാൻ അവിടെ നിന്ന് ഡബിൾ ഓപ്പൺ ചെയ്യുക. ക്വാണ്ടിറ്റി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 20 നമ്പേഴ്സ്. റേറ്റ് ആണെങ്കിലോ 800. കണ്ടോ, ഇത് ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ കീ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അപ്പർ മീൻസ് അതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷറും എമൗണ്ടും അവിടെ വരുന്നതായിരിക്കും. അഗൈൻ ഒരു പ്രാവശ്യം കൂടെ എൻ്റർ കീ കൊടുക്കുക. ഇപ്പോൾ കഴ്സർ എമൗണ്ടിൻ്റെ അവിടെ വന്നു. ഒരു പ്രാവശ്യം കൂടെ എൻ്റർ കീ. നെക്സ്റ്റ് ഐറ്റം ഏതാണ്? നമുക്ക് വേണ്ടത് ടേബിൾ ഫാൻ ആണ്. സോ ടി കൊടുത്താൽ നമുക്ക് അത് അവിടെ നിന്ന് സെലക്ട്, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ഇവിടെ വെച്ചിട്ട് വേണമെങ്കിലും സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വൗച്ചർ വിൻഡോയിൽ നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തത്? അവിടെയും അതുപോലെ ഓൾട്ട് സി കീ കോമ്പിനേഷൻ കൊടുത്താൽ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, നമുക്ക് ഈ രീതിയിലും എന്ത് ചെയ്യാം? സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടേബിൾ ഫാൻ എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് അണ്ടർ എന്നുള്ളത് ഫാനാണ്, ഫാനിൻ്റെ അണ്ടറില വരുന്നത്. യൂണിറ്റ്സ് എന്നോ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. ഇത് കണ്ടോ, ഇപ്പോൾ നമുക്ക് ടേബിൾ ഫാൻ ഒരു ഐറ്റം നമ്മളിപ്പോൾ ചെയ്തത് പർച്ചേസ് വൗച്ചർ വിൻഡോയിൽ നിന്ന് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. സീലിംഗ് ഫാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ ക്വാണ്ടിറ്റി എത്രയാണ്? 10 എണ്ണമാണ് ഇവിടുത്തെ ക്വാണ്ടിറ്റി. എത്ര രൂപ വെച്ചിട്ടാണ്? 1000 റുപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നോക്കി ഇവിടെ ഇപ്പോൾ 10,000 റുപ്പീസ് വന്നു. ടോട്ടൽ എമൗണ്ട് 26,000. ദെൻ എഗെയിൻ എൻ്റർ കീ കൊടുക്കുക. അപ്പം നമ്മൾ തൊട്ട് താഴെ കഴ്സർ വന്നു. ഒരു പ്രാവശ്യം കൂടെ എൻ്റർ കീ കൊടുക്കുക. എഗെയിൻ എൻ്റർ കീ കൊടുക്കുക. അപ്പം നോക്കി ഇവിടെ എമൗണ്ടിലോട്ട് കഴ്സർ വരും. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ എൻ്റർ കീ കൊടുക്കുക. നറേഷൻ ഒരു പ്രാവശ്യം കൂടെ എൻ്റർ കീ കൊടുക്കുമ്പോൾ ഈ വിൻഡോ ആക്സെപ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ പർച്ചേസ് വൗച്ചറിൽ സ്റ്റോക്ക് ഐറ്റം കാണിച്ചിട്ട് നമ്മൾ വൗച്ചർ എൻ്റർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആണ്. അപ്പോൾ എന്താ റിട്ടേൺ പറഞ്ഞിരിക്കുന്നത്? റിട്ടേൺ ടു ഉഷ ഇലക്ട്രോണിക്സ്. നമ്മൾ 20 സീലിംഗ് ഫാൻ മേടിച്ചത് 2 എണ്ണം റിട്ടേൺ ചെയ്തു, 10 ടേബിൾ ഫാൻ മേടിച്ചതിൽ 1 എണ്ണം റിട്ടേൺ ചെയ്തു. നമുക്കിനി അതാണ് കാണിക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് പർച്ചേസ് റിട്ടേൺ, അതായത് ഡെബിറ്റ് നോട്ട് വൗച്ചർ ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ആക്റ്റീവായി നിൽക്കുന്ന വൗച്ചർ ഏതാണ്? പർച്ചേസ് വൗച്ചർ ആണ് ആക്റ്റീവായി നിൽക്കുന്നത്. പർച്ചേസ് റിട്ടേൺ അതായത് ഡെബിറ്റ് നോട്ട് വൗച്ചർ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വൗച്ചർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ബട്ടൺ പാനൽ, വലത് സൈഡിലെ ബട്ടൺ പാനലിൽ നിന്നും അതർ വൗച്ചേഴ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അവിടെ നോക്കിയ ഡെബിറ്റ് നോട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഈ പോർഷൻ അക്കൗണ്ടിങ് വൗച്ചേഴ്സിന്റെ അണ്ടറിൽ ആ ഡെബിറ്റ് നോട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾക്ക് ഈ പണിക്കുന്ന നീല ബാറിൽ ഡെബിറ്റ് നോട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ ആക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും എൻ്റർ കീ കൊടുക്കുക. നമ്മളെ പാർട്ടി അക്കൗണ്ട് നെയിം ഏതാണ്? ഉഷ ഇലക്ട്രോണിക്സ് ആണ് പാർട്ടി അക്കൗണ്ട് നെയിം. ഓക്കെ, ദെൻ എഗെയിൻ എൻ്റർ കീ കൊടുക്കുക. പാർട്ടി ഡീറ്റെയിൽസും അതുപോലെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞത് ഏതാണ്? പർച്ചേസ് റിട്ടേൺ ആണ്. ഓക്കെ, പർച്ചേസ് അല്ല, ഡെബിറ്റ് നോട്ട് വൗച്ചറിൽ ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ ആണ്. സോ നമുക്ക് ഇവിടെ ലെഡ്ജർ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ നമുക്ക് സെലക്ട് ചെയ്യാം, കാരണം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നെയിം ഓഫ് ഐറ്റം സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഏതാണ്? സീലിംഗ് ഫാൻ. സോ സീലിംഗ് ഫാൻ കൊടുത്തു. ക്വാണ്ടിറ്റി എത്രയാണ്? നമുക്ക് നമ്മൾ റിട്ടേൺ ചെയ്തത് 2 എണ്ണമാണ് റിട്ടേൺ ചെയ്തതല്ലേ. ഓക്കെ, ഓട്ടോമാറ്റിക്കലി എമൗണ്ട് അവിടെ വരുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ടേബിൾ ഫാൻ. ടേബിൾ ഫാനിൽ നമ്മൾ എത്ര എണ്ണമാണ്? 1 എണ്ണം റിട്ടേൺ ചെയ്തു. ഇത് കണ്ടോ, 2600. എഗെയിൻ എൻ്റർ കീ കൊടുത്ത് ആക്സെപ്റ്റ് ബട്ടൺ വരുന്നത് വരെ എൻ്റർ കീ കൊടുക്കുക, അതിനുശേഷം ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡെബിറ്റ് നോട്ട് വൗച്ചറും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് ഈ 2 ട്രാൻസാക്ഷൻസും നമുക്കൊന്ന് ഡേ ബുക്കിലൊന്ന് കാണാം. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കീബോർഡിലെ എസ്കേപ്പ് കീ കൊടുത്തതിന് ശേഷം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവുക. നോക്കി അവിടെ നിന്നും ഡേ ബുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നോക്കി നമ്മൾ കൊടുത്തിരിക്കുന്ന 2 ട്രാൻസാക്ഷൻസും, ഒന്ന് പർച്ചേസ് വൗച്ചറും മറ്റൊന്ന് ഡെബിറ്റ് നോട്ട് വൗച്ചറും നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. അതിന്റെ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ സ്റ്റോക്ക് ഐറ്റം നോക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് സമ്മറി എടുക്കാം. അതായത് ഗേറ്റ് വേ ഓഫ് ടാലിൽ സ്റ്റോക്ക് സമ്മറി എടുത്താൽ ഇത് കണ്ടോ, നമുക്ക് ഫാനിന്റെ കാര്യം നോക്കി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ സീലിംഗ് ഫാൻ നോക്കി ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട്, ടേബിൾ ഫാൻ എത്ര എണ്ണം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മൾ 20 എണ്ണം സ്റ്റോക്ക് മേടിച്ചു, അത് 2 എണ്ണം റിട്ടേൺ ചെയ്തു. അപ്പോൾ നമ്മളെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? 18 എണ്ണം. അതുപോലെ ടേബിൾ ഫാൻ എത്രയാണ്? നമ്മൾ 10 എണ്ണമാണ് മേടിച്ചത്, 1 എണ്ണം റിട്ടേൺ ചെയ്തു. സോ ബാലൻസ് 1 എണ്ണം ഉണ്ട്. ഇതാണ് നമ്മൾ സ്റ്റോക്ക് സമ്മറി ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ഔട്ട്പുട്ട് കൂടെ കാണാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ അക്കൗണ്ട്സ് ബുക്ക് എടുത്തതിന് ശേഷം അവിടുന്ന് ലെഡ്ജർ എടുക്കുക. നമ്മൾ ലെഡ്ജർ, ഉഷ ഇലക്ട്രോണിക്സിന്റെ ലെഡ്ജർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്കി വിശദമായിട്ട് അതിനുള്ള ഇത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് കണ്ടോ, നോക്കി ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാന്ന് പറയുന്നുണ്ട്. 26,600 പർച്ചേസ് റിട്ടേൺ കണ്ടോ കാണിക്കുന്നത്. ഓക്കെ, നോക്കി അതിലെ ക്ലോസിംഗ് ബാലൻസും ഇവിടെ കാണിക്കുന്നുണ്ട് എത്രയാണെന്നുള്ളത്. അതിൽ 26,000 ആണ് നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന എമൗണ്ട്. അതിൽ നിന്ന് 2,600 പോയതിനു ശേഷം ബാക്കിയുള്ള എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, 2,600 രൂപയ്ക്ക് നമ്മൾ 26,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. അത് 2,600 മാറ്റി അതിനുശേഷം വന്നിരിക്കുന്ന എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാലി പ്രൈമിൽ പർച്ചേസ് വൗച്ചർ വിത്ത് ഇൻവെന്ററി, അതായത് സ്റ്റോക്ക് ഐറ്റം കൂടി ചേർത്ത് എൻ്റർ ചെയ്യുന്നത്, ഡെബിറ്റ് നോട്ട് വൗച്ചറിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്, ബാലൻസ് എങ്ങനെയാണ് കാണുന്നത്, സ്റ്റോക്ക് സമ്മറി എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെയിൽസും സെയിൽസ് റിട്ടേണും എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.